നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വളരെ സുപ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ മാസം 14-ാം തീയതി മുതൽ, അതായത് വെള്ളിയാഴ്ച മുതൽ, സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാവുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പെൻഷൻ വിതരണം നടന്നില്ലെങ്കിൽ പോലും ശനിയാഴ്ച മുതൽ ചിലരുടെയൊക്കെ കൈകളിലേക്ക് പെൻഷൻ തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കൈകളിൽ പെൻഷൻ തുക നേരിട്ട് സ്വീകരിക്കുന്ന ആളുകളുടെയൊക്കെ കൈകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് കൊണ്ടെത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹതയുള്ളത് 50,57,000 മുകളിലുള്ള ആളുകൾക്കാണ്. ഒപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന 673,000 മുകളിലുള്ള ആളുകൾക്കും ഈ ഒരു 1,600 രൂപയുടെ വിതരണം 22-ാം തീയതിക്ക് മുൻപ് തന്നെ നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാർ ധനവകുപ്പിൽ നിന്ന് 890 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കൈപ്പറ്റുന്ന അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതാത് ക്ഷേമനിധി ബോർഡുകൾ വഴിയായിരിക്കും പെൻഷന്റെ വിതരണം നടക്കുക. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മസ്റ്ററിംഗ് സംബന്ധിച്ചാണ് വന്നിരിക്കുന്നത്. മസ്റ്ററിംഗ് ഈ മാസം 31-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അവസാന ആഴ്ചയിലേക്ക് വരുമ്പോൾ സെർവർ തകരാറ് മൂലം ഒരുപക്ഷെ മസ്റ്ററിംഗ് നടന്നില്ല എന്ന് വരാം. ഇനിയും നമ്മളുടെയൊക്കെ വീടുകളിൽ മസ്റ്ററിംഗിന് പോയി, അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് മസ്റ്ററിംഗിന് പോയി മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യം കൃത്യമായി അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുക. അവിടെ 50 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ നമ്മളുടെ വീടുകളിലേക്ക് എത്തി ഇത്തരത്തിലുള്ള ആളുകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും. ഇതും അവസാന നാളുകളിലേക്ക്, അതായത് ഈ മാസത്തിൻ്റെ അവസാന നാളുകളിലേക്ക് പോകാതെ തന്നെ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഓഗസ്റ്റ് മാസം മുതൽ പെൻഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് അതിൽ 1,00,000 രൂപയ്ക്ക് താഴെ മാത്രം വരുമാനമുള്ള ആളുകൾക്കൊക്കെയാണ് ഇനിയും പെൻഷൻ തുക ലഭിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ആരെങ്കിലും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുവാനുണ്ടെങ്കിൽ, അതായത് 1,00,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുണ്ടെങ്കിലും അവരും പെൻഷന് വേണ്ടിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് അവരുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക് യു.